സർ, ഈ അടുത്തിടയ്ക്ക് വ്യാഴരാശി മാറിയതായിരുന്നു. ഇത് എല്ലാ നക്ഷത്രക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ അസ്ട്രോളജിക്കലായിട്ട് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം, വ്യാഴത്തിന് വളരെ പ്രാധാന്യമുണ്ട് ജ്യോതിഷശാസ്ത്രത്തിൽ. ഗുരു എന്നാണ് വ്യാഴനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അധിപൻ, പക്ഷേ ജ്യോതിഷശാസ്ത്ര പ്രകാരം പറയുമ്പോഴും ധനത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യാഴൻ്റെ സ്ഥാനബലം അനുസരിച്ചിട്ടാണ് ആ വ്യക്തി സമ്പന്നനാനോ ആകുമോ ദരിദ്രനാകുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ വ്യാഴം സാധാരണയായി 12 രാശിയിലേക്ക് പ്രവേശിച്ച് പോകാനായിട്ട് 12 വർഷം എടുക്കും. അതാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയും. 12 വർഷമാണ്, കാരണം 12 ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് വ്യാഴൻ്റെ കാലയളവ്. അപ്പോൾ ഇപ്പോൾ രാശി നിന്ന്, അതായത് മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് വ്യാഴം പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യാഴൻ്റെ മാറ്റം കുറേ ആളുകളെ പ്രതികൂലമായിട്ടും കുറേ ആളുകളെ അനുകൂലമായിട്ടും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓരോ നക്ഷത്രക്കാരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ഇത് വ്യാഴൻ സമ്പത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹമായതുകൊണ്ട് ഈ മാറ്റം പ്രതികൂലമായിട്ടുള്ളവർ വളരെ സൂക്ഷിച്ചായിരിക്കണം സാമ്പത്തിക ഇടപാടുകൾ ചെയ്യേണ്ടത്. പ്രധാനമായിട്ട് മേടൻ രാശിയിലുള്ളവരെ നോക്കാം. മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 4 ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 4 ഭാവത്തിലേക്ക് വ്യാഴൻ്റെ വരവ് നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. കഴിഞ്ഞ പീരീഡ് വളരെ മോശപ്രദമായി നിന്ന നിങ്ങൾക്ക് വളരെ സന്തോഷത്തിന് വകതെളിക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു വർഷക്കാലം. എന്തൊക്കെയാണ് സന്തോഷിക്കേണ്ട കാലയളവ്? സാധാരണ ഗ്രഹം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് ഇല്ല, എനിക്കൊരു വീട് വെക്കണം എന്ന ചിന്താഗതിയോടുകൂടി മുടക്കം വന്ന് നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗ്രഹം ആരംഭിക്കാനും അത് പെട്ടെന്ന് പൂർത്തീകരിക്കാനും ഇടവരും. പൂർത്തിയാവാതെ കിടക്കുന്ന ഗ്രഹം പെട്ടെന്ന് പൂർത്തീകരിക്കാനിടവരും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹന ഭാഗ്യം ഉണ്ടാവും. അതേപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണ് എങ്കിൽ അത് പോകാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് അനുകൂലപ്രദമായ അവസ്ഥ വന്നു ചേരും. ഇടവരാശിയിൽപ്പെട്ട കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകരത്തിൻ്റെ ആദ്യ പകുതിയിലും അടങ്ങുന്ന ഇടവരാശിയിൽപ്പെട്ടവർക്ക് വ്യാഴൻ്റെ മാറ്റം വളരെ ദോഷപ്രദമാണ്. കാരണം 3 ഭാവത്തിലേക്കാണ് വ്യാഴം മാറി വന്നിരിക്കുന്നത്. 3 വ്യാഴൻ്റെ വരവ് പലതരത്തിലുള്ള വിഷമാവസ്ഥകൾക്കിടവരും. സാമ്പത്തിക നഷ്ടമുണ്ടാവും. സഹോദരങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിക്കാനിടവരും. സുഹൃത്തുക്കൾ അകന്നു പോവും. അപ്പോൾ ഈ മേഖലകളൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മിഥുനം രാശി മകരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുനർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും അടങ്ങുന്ന മിഥുനരാശിയിൽ ജനിച്ചവർക്ക് 2 ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിച്ചെത്തിയിരിക്കുക. 2 വ്യാഴം വന്ന നിങ്ങൾക്കോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വിദ്യാസംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവും. ഇപ്പോൾ വിദ്യ എത്ര 2 എഴുതിയിട്ട് കിട്ടാതിരിക്കുന്നവർ ഒരു പ്രയാസവും വേണ്ട, നിങ്ങൾക്ക് വിദ്യയിൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന കാലയളവാണ്. അതുപോലെ തന്നെ സംഗീതാദി കലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്കും ഈ വർഷക്കാലം. കർക്കിടകൻ രാശി പുനർദത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും അടങ്ങുന്ന ഈ രാശിചക്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ പീരീഡിൽ 12 ഭാവത്തിലേക്കാണ് വ്യാഴം നിന്നത്. ആ വ്യാഴം നിങ്ങൾക്ക് ലഗ്നരാശിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ പോകുന്ന കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവും. ദൈവാധീനം വളരെ തെളിയും. ഇപ്പോൾ കഴിഞ്ഞ പീരീഡുകളിൽ തന്നെ അമ്പലത്തിൽ പോകാൻ തന്നെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തന്നെ കഴിയാതിരിക്കുന്നവർ വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പുണ്യ ദേവാലയ ദർശനത്തിന് ഇടവരും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷവും ഐശ്വര്യവും സമാധാനവും വീട്ടിനകത്ത് വന്നു ചേരും. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരെ വരുന്ന രാശിയിൽപ്പെട്ടവർക്ക് വളരെ ദോഷപ്രദമായിട്ടാണ് വ്യാഴൻ്റെ മാറ്റം. കാരണം 12 വ്യാഴം വന്നിരിക്കുകയാണ്. 12 വ്യാഴം പലതരത്തിലുള്ള സാമ്പത്തിക തകർച്ചയെ കൊടുക്കുമെന്നാണ്. സാമ്പത്തികമായി 12 വ്യാഴം നിൽക്കുന്ന കാലയളവിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചായിരിക്കണം. ബിസിനസ് ആദ്യ കാര്യങ്ങളിൽ കൈവയ്ക്കരുത്. ഇപ്പോൾ തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേടിച്ചാൽ പോലും തിരിച്ചു കിട്ടത്തില്ല. അതേപോലെ സമ്പത്ത്
നഷ്ടം വന്നു പോകാം, അത് ഗോൾഡ് വല്ലതും കളഞ്ഞു പോകാം, അതുപോലെ വീട്ടിനകത്ത് തന്നെ ആരെങ്കിലും മോഷണം പോകാം, ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തികമായി വളരെ സൂക്ഷിക്കേണ്ട കാലയളവ് തന്നെയാണ്. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ പകുതി ഭാഗവും അടങ്ങുന്ന കന്നിരാശിയിൽ ജനിച്ചവർക്ക് 11 വ്യാഴം സഞ്ചരിച്ചെത്തിയിരിക്കുന്നത്. 11 വ്യാഴം നിൽക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ സ്ഥാനമാണ് 11 വ്യാഴം. 11 വ്യാഴം നിൽക്കുന്നവർ ശരിക്ക് ജാതകത്തിൽ തന്നെ 11 വ്യാഴം നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ കുലീന കുടുംബത്തിൽ ജനിച്ചാലും അവർ കുബേരരായി തീരുമെന്നാണ്. അതുപോലെ 11 വ്യാഴം വന്നിരിക്കുന്ന ഈ സമയത്ത് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. മുടങ്ങിക്കിടക്കുന്ന ധനം വന്നുചേരും. അതുപോലെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. അതുപോലെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ നമ്മളെ തേടി വരുന്ന കാലയളവും കൂടിയാണ്. അതെ, തുലാം രാശി. ചിത്തിരയുടെ പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിലും ജനിച്ച തുലാരാശിയിൽപ്പെട്ടവർക്ക് 10 ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ച് നീക്കുന്നു. 10 വ്യാഴവും കർമ്മമേഖലയിൽ തൊഴിൽ മേഖലയിൽ സാരമായി പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ജോലി സ്ഥലത്ത് ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളും അസൂയാലുക്കൾ വർദ്ധിക്കുക, അങ്ങനെ കർമ്മമേഖല വിട്ടുപോകാമെന്ന് വരെ തോന്നുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടുവിടാം. പക്ഷേ വളരെ ശ്രദ്ധിച്ചായിരിക്കണം നിങ്ങളും പ്രവർത്തിക്കേണ്ടത്. വൃശ്ചികൻ രാശി ജനിച്ച അനിഴം, തൃക്കേട്ട, അതുപോലെ തന്നെ വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 8 സഞ്ചരിച്ചുകൊണ്ട് നിന്ന കാലയളവാണ് കഴിഞ്ഞ പീരീഡ്. ഇപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏഴശനി ഉണ്ടെങ്കിൽ പോലും ഭാഗ്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. സന്തോഷത്തിന് വഴിതെളിക്കും, ശത്രുക്കൾ നശിക്കും, അതുപോലെ പലതരത്തിലുള്ള പുരോഗതി വീട്ടിനകത്ത് വന്നു ചേരും. ധനുരാശി. മൂലം പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർ വളരെ സൂക്ഷിക്കേണ്ട കാലയളവാണ്. 8 വ്യാഴം പോയത്. അഷ്ടമരാശിയിലേക്ക് വ്യാഴം നിൽക്കുന്ന സമയത്ത് കഷ്ടനഷ്ടങ്ങൾ കൊടുക്കുമെന്നാണ്. കഷ്ടതയും നഷ്ടവും കൊടുക്കും. രോഗാ ദുരിതങ്ങൾ വർദ്ധിക്കുക, അത് മുഖാന്തരം സാമ്പത്തിക നഷ്ടം വരിക, അപകട സാധ്യതകൾ ഉണ്ടാവുക, ആക്സിഡൻറ്റ് തുടങ്ങിയ ഫലങ്ങൾ വന്നു ചേരാൻ, മുറിവ് ഒടിവ് ഒക്കെ വരാൻ ഇടവരുന്ന കാലയളവാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് വളരെ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണവും. അതുപോലെ തന്നെ മകരരാശിയിൽ ജനിച്ച ശരിക്കും ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി ഭാഗം, ഈ രാശിചക്രത്തിൽ ജനിച്ചവർക്ക് 7 ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. 7 വ്യാഴം വഴിയാന്ന് പറഞ്ഞാൽ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന ഒരു പ്രയാസം വേണ്ട. ഈ വ്യാഴം നിൽക്കുന്ന ഈ ഒരു വർഷത്തിനകത്ത് നിങ്ങൾക്ക് വിവാഹം നടക്കും. അതുപോലെ സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായി വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കാനിട വരും ഈ ഒരു വർഷത്തിനുള്ളിൽ. അപ്പോൾ വ്യാഴം നിങ്ങൾക്ക് അനുകൂലപ്രദമായി വന്നിരിക്കുകയാണ്. കുംഭൻ രാശി. അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴികയും അടങ്ങുന്ന കുംഭരാശിയിൽപ്പെട്ടവർക്ക് ശത്രുഭാവത്തിലേക്ക് വ്യാഴം പോയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. വീട്ടിനകത്ത് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അമുഖത്തോടും ഒന്നൊക്കെ ശത്രുതാഭാവം ഉണ്ടാകുന്ന കാലയളവാണ്. പലപ്പോഴും പലതരത്തിലുള്ള ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാനും നമ്മൾ ചെയ്യാത്തത് ആരോപിക്കപ്പെടാനും ഒക്കെ ഇടവരുന്ന കാലയളവായതുകൊണ്ട് ഓരോ മേഖലയിലും ശത്രുക്കൾ കൂടുതലുണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാലുവായിട്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ആരുടെ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക. വളരെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ ശ്രദ്ധിച്ച് ദൈവാധീനത്തോടുകൂടി മുന്നോട്ട് പോവുക. മീനം രാശി. രേവതി നക്ഷത്രം, ഉത്രട്ടാതി, പുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക, ഈ രാശിചക്രത്തിൽ ജനിച്ചവർക്കും വളരെ സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുന്ന ദിവസം 5 വ്യാഴം വന്നിരിക്കുകയാണ്. 5 ഭാവം സന്താനസ്ഥാനം, സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ സന്താനങ്ങൾ കൊണ്ട് പലതരത്തിൽ പഠിത്തത്തിൽ മക്കൾ മോശമായിരിക്കുന്നവർ, അങ്ങനെ സന്താന സംബന്ധമായി മനോവിഷം അനുഭവിച്ചിരിക്കുന്നവർക്കെല്ലാം സന്താന സൗഖ്യത്തിനും സന്താനത്തിനെ കൊണ്ട് സന്തോഷിക്കാനും അതുപോലെ ദൈവാധീനം വർദ്ധിക്കാനും ഇടവരുന്ന ഐശ്വര്യപ്രദമായ അവസ്ഥകൾ, അവാർഡുകൾ ലഭിക്കുക, മറ്റ് ഉള്ളവരുടെ അംഗീകാരം ലഭിക്കുക, ഇതിനൊക്കെ അനുകൂലപ്രദമായ സമയമാണ്. ഈ 12 രാശിയിൽ മോശപ്പെട്ട ചില രാശികളെ കാര്യം ഞാൻ പറയേണ്ടായി. അവർ പ്രധാനമായി ചെയ്യേണ്ടത് വിഷ്ണു ഭജനം നടത്തുക. എത്രത്തോളം നിങ്ങൾക്ക് ഭഗവാനെ ഭജിക്കാമോ, വ്യാഴൻ്റെ ദേവത മഹാവിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി ആയാലും ശരി, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, ഭഗവാന് പാൽപ്പായസം നടത്തുക, വ്യാഴാഴ്ച തോറും വ്രതാനുഷ്ഠാനം നടത്തുക, അതേപോലെ ഷോഡശ മന്ത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക, അത് യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവിംഗ് ചെയ്യുമ്പോഴോ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ വന്നു ചേരുകയും ഈ വിപത്തുകളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഓക്കെ സാർ, നമുക്കിനി അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, അഭിജിത്ത് മുഹൂർത്തം, ആരാ സംസാരിക്കുന്നത്?